ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകാത്ഭുതങ്ങൾ എന്ന് പറയാവുന്ന ഒരു സ്ഥലത്താണ്, മുരുടേശ്വര. അല്ലേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ്. ഭഗവാൻ ശിവൻ്റെ ഇത്രയും വലിയൊരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമാണ് മുരുടേശ്വരം. ഒത്തിരി ആളുകൾ വരുന്നതും ഒത്തിരി ഭക്തർ വന്ന് കാണുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം രാവിലെ, കഴിഞ്ഞ ദിവസം മൂകാംബിയിലായിരുന്നു, ഇന്ന് 10-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ മുരുടേശ്വരത്ത് രാവിലെ എത്തി. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 1 മണി കഴിഞ്ഞു. ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. ഒരു കാൽ നിലത്തെ ഒട്ടിയിടാം, ഭയങ്കര ഒട്ടി പോകണം. അപ്പോൾ ഇനി വരുന്ന ആളുകളൊക്കെ മിക്കവാറും ശ്രദ്ധിക്കുക, ഒരു ഉച്ച കഴിഞ്ഞ് വരാൻ എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും, മല കയറുന്ന പോലെയുള്ള സിമ്പിളായിട്ട് കയറാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന കുറച്ച് ഇവിടെ കുറേ മനോഹരമായൊരു പ്രതിമകളുണ്ട്. അതിൻ്റെ ഓരോന്നിനും ഓരോ കഥകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോൾ നന്ദി ഭഗവാൻ നിൽക്കുന്നൊരു സീനാണ് കാണിക്കുന്നത് ഏകദേശം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് രാവണനുണ്ടല്ലോ, രാവണൻ ഭഗവാന്റെ ആത്മലിംഗം വാങ്ങിച്ചിട്ട് ലങ്കയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സീനാണത്. അത് നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഭഗവാന്റെ മോനാണ്. ഭഗവാന്റെ മോൻ ഗണപതി ഉണ്ട്. ഗണപതി ആത്മലിംഗം കയ്യിൽ വാങ്ങിക്കാനായിട്ട് പറയണം. അപ്പോൾ നീ കയ്യിൽ ഭൂമിയിൽ വെക്കരുത്, ഇത് ഭൂമിയിൽ സ്പർശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു സീനാണ് കാണുന്നത്. ഇങ്ങനെ നോക്കിയാൽ കൃത്യമാവുള്ളൂ. അത് വേഷപ്രസക്തനായിട്ടാണ് ഗണപതി രാവണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, ഒരു കുട്ടിയുടെ രൂപത്തിൽ, ബാലകൻ്റെ രൂപത്തിൽ. അപ്പോൾ ആത്മലിംഗം കയ്യിൽ കൊടുത്തിട്ട് നീ നിലത്ത് വെക്കരുത്, ഇത്ര നേരം കഴിഞ്ഞിട്ട് ഞാൻ വരാം സന്ധ്യാവന്ദനം നടത്താൻ വേണ്ടി പോകുന്നൊരു സീനിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കഥകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇത് അടുത്തതായിട്ട് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ്, ശ്രീഭൂതനാഥൻ്റെ അടുത്തേക്ക്. എല്ലാ ഭൂതഗണങ്ങൾക്കും അധിപതിയായ മഹാദേവൻ്റെ അടുത്തേക്ക്. ശംഭോ, കാല് പൊള്ളുന്നുണ്ട് അല്ലേ? ഗ്രാനൈറ്റ് മാർബിളും ഒക്കെയാണ്, കാല് പൊള്ളി പൊള്ളി ഒരു വിധമാകുന്നുണ്ട്. ഇവിടെ എത്തി. സ്വർണരഥമാണ് കാണുന്നത്, ഭഗവാനെ കൊണ്ടുപോകുന്നു. സർവദേവമായ രഥം എന്നാണ് പറയുന്നത്. ആര്യ ആദർശക്ത എല്ലാവരും മഹാവിഷ്ണു ഒരാ
അപ്പോൾ ഇനി നമുക്ക് ഭഗവാനെ പ്രദക്ഷിണം വെക്കാം. അപ്പോൾ ഭഗവാൻ പ്രദക്ഷിണം വെക്കാനായിട്ട് ഇങ്ങനെ പൊങ്ങി നോക്കണം. എൻ്റെ കാലി പൊള്ളുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭവാനെ ഭയങ്കര ചൂട് താഴ്ത്ത് ഇറങ്ങാൻ പറ്റില്ല. മുരുടേശ്വരം ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, 3 മണിക്കാണ് ഓപ്പൺ ആയി. ഞങ്ങൾ എത്തിയത് ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറത്ത് സൈഡിലുള്ള കുറച്ച് വ്യൂസ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മുരുടേശ്വര അമ്പലത്തിന് പുറകിൽ നല്ലൊരു കടലാണ് കണ്ടത്. വന്നിട്ട് അലയടിക്കുന്ന നല്ല തിരമാലകൾ, വലിയൊരു വ്യൂ ആണ്. ഓരോരോ വ്യൂ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കടലിൻ്റെ നടുക്ക് വേറൊരു കര പോലെ കാണാവുന്ന ഒരു സ്ഥലമുണ്ട്. പാറയാണത്. പിന്നെ ഇതേ വേറൊരു അങ്ങേയറ്റത്ത് ഒരു ഐലൻഡ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. എൻ്റെ സൂം ക്യാമറ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഐ എം നോട്ട് ഷുവർ. കാണുന്നതാണ് മഞ്ഞ് പോലെ കിടക്കുന്നതാണേ, അധികം കാണാൻ പറ്റില്ല. പിന്നെ ഇതുണ്ട്. പിന്നെ കൂടുതലും ഈ കരയിലുള്ള ആളുകൾ മത്സ്യ സംബന്ധമായ ജോലിയിൽ ഏർപ്പെടുന്ന ആളുകളാണ്. നല്ലതേ. കൂടുതലും നമ്മളുടെ മീനവനാണ്, മീനവൻ. എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ രാമേശ്വരം പോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലം തന്നെയാണിത്, മുരുടേശ്വരം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. മുരുടേശ്വരത്ത് വരുന്നവർക്ക്, മുരുടേശ്വരം കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വരികയാണെങ്കിൽ വൈകുന്നേരം കൊള്ളിച്ചു വന്നം, അല്ലെങ്കിൽ അതിരാവിലെ. കാരണം ഈ വെയിലിൻ്റെ ചൂട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കടലിൻ്റെ വെള്ളത്തിൻ്റെ ചൂടും ഇതും കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. കാല് നിലത്ത് വിട്ടിട്ട് കാല് പൊള്ളിപ്പോയി, കൊത്തി നാല് നമ്മൾ ചെരുപ്പിലാണ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങോട്ട് വേഗം. ചിലപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും കൊമ്പളക്കും. അമ്മാതിരി ചൂടാണ് ഈ കോൺക്രീറ്റ് കല്ലുകൾക്കൊക്കെ. പിന്നെ അതേ കണ്ട ഇപ്പുറത്തെ സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഈ ഗോപുരമാണ്. ഗോപുരത്തിൻ്റെ ടോപ്പ് നമുക്കൊന്ന് സൂം ചെയ്യാം. അല്ലേ, ഓ ഏതൊരു നമ്മുടെ ജയൻ രവിയുടെ സിനിമയിൽ പറയുന്നുണ്ട് ഈ ഗോപുരത്തിൻ്റെ ഇതിൽ വെക്കുന്നത് ഇടിമിന്നലിൻ്റെ ഇതൊക്കെ ഏക്കാതിരിക്കാനാണ്. പ്ലസ് അത് മാത്രമല്ല, അതിൽ നവധാന്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അരി എന്ന് പറയുന്ന സകല നവധാന്യങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ളതാണ് നമ്മളുടെ എല്ലാ എന്താ പറയുക, സൗത്ത് ഇന്ത്യയിലെ എല്ലാ അമ്പലത്തിലെയും ഗോപുരങ്ങളുടെ ഈ സംഭവം എന്ന് പറയുന്നത്. ആ സിനിമയിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇത് എത്രമാത്രം ശരിയാണോ, ശരിയാകായിരിക്കാം, അവരെല്ലാം നോക്കിയും കണ്ടിട്ടൊക്കെയല്ലേ ചെയ്യുള്ളൂ. പിന്നെ ഇത് RNS ഗ്രൂപ്പിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ അവർ ഇതുവഴിയാണ്, ഒരു ഷെട്ടി എന്ന് പറഞ്ഞൊരു സാറാണ്, ഇദ്ദേഹമാണ് നമ്മളുടെ ഈ അമ്പലത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നൊരു വലിയൊരു ഘടകം. അദ്ദേഹത്തിൻ്റെ ഇതിലാണ് ഈ സംഭവം, ഭഗവാൻ ഇത്രയും വലിയൊരു ഗോപുരവും ശിവഭഗവാനെയും ഉണ്ടാക്കിയിരിക്കുന്നത്. മേളോട്ടൊന്ന് കയറി നോക്കാം. പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, അടുത്തതായിട്ട് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ഇപ്പോൾ എന്താ കടലിലേക്കൊക്കെ എന്തോരം ടെമ്പോ ട്രാവലറുകളാണ് ടൂറിസ്റ്റ് കർണാടകയിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. എന്തോരം വണ്ടികൾ, അപ്പോൾ അത്രയും വണ്ടിയൊക്കെ ഉണ്ട്. ബസ് വരെ ഇറക്കാനുള്ളൊരു രസമുണ്ട്. പിന്നെ ഒത്തിരി ആളുകൾ കടലിൽ കുളിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത് കണ്ടില്ല, വെള്ളത്തിൽ ബലൂൺ പോലെ ഇങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് റോൾ ചെയ്യാം, അങ്ങനൊരു സംവിധാനം. പിന്നെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. സ്പീഡ് ബോട്ടിൽ കയറി യാത്ര ചെയ്യാനുള്ള ആഗ്രഹം ഉള്ള ആളുകൾക്ക് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും വൈഡായിട്ടുള്ളൊരു എന്താ പറയുക, കടൽ തീരമാണ് നമുക്ക്. ഇങ്ങറ്റം മുതൽ നോക്കി, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇപ്പോഴാണ് ഒത്തിരി ഒത്തിരി ആളുകൾ. എനിക്ക് വന്ന് കടലിൽ തന്നെ ഒരു 10,000-15,000 മേലെ ആളുകൾ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ കാറുകളും ജീപ്പുകളും ബസ്സുകളും ട്രാവലറുകളും ടെമ്പോ ട്രാവലറുകളും കുറേ കർണാടക രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒട്ടകം, ഓ ഒട്ടക സവാരി ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ. അതുകൊള്ളല്ല, എന്തോരം ബസ്സുകളും ട്രക്കറുകളൊക്കെയാണ് ചെയ്യുന്നത്. മുരുടേശ്വരം ഭയങ്കരമായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തോരം ആളുകൾ ഇവിടെ വരുന്നത്. എന്തായാലും ഈ കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഒരു അഡ്വെഞ്ചറായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു സംഭവമായിരിക്കും. ഇത് എൻ്റെ സ്പീഡ് ബോട്ടിലൊക്കെ യാത്ര ചെയ്തിട്ട് ഇറങ്ങുന്ന ആളുകളാണിപ്പോൾ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ശിവഭഗവാൻ ഇരിക്കുന്നതിൻ്റെ, ഭഗവാൻ അവിടെ എന്താ ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ
തൊട്ട് താഴെ അവിടെ നിന്നാണ് ഞാൻ ഈ സാധനം ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. ഒന്നും കൂടി കൊണ്ടുവന്ന് ബാറ്ററി ഇപ്പോൾ തീരും, മാക്സിമം ഞാൻ ശ്രമിക്കാം. അത്രയും ലോങ്ങിലോട്ടാണ് ഈ ഷോർട്ട് എടുക്കണം. തിരിച്ചത് ബാക്ക് ടു ഹോം. അടിപൊളി. ഇതൊരു ഗുഹയാണ്. ശിവഭഗവാന്റെ പ്രതിമയുടെ നേരെ താഴെയുള്ളൊരു സംഭവം, ഇതാണ്, സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ് ഗുഹ പോലെ. അതിനകത്ത് ഓരോരോ പ്രതിമകളുണ്ട് ഭഗവാനെ പൂജിക്കാൻ വേണ്ടി. ഭടന്മാർ, നമ്മുടെ രാജാവിൻ്റെ മഹലാണ്. രാവണൻ പുഷ്പവിമാനത്തിൽ സീതയെ കട്ടുകൊണ്ട് പോകുന്നതാണ് തോന്നുന്നത്, സീനാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് രാവണൻ തപസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മഹാദേവൻ്റെ ശിവഭക്തനായിരുന്നു, എന്താ പറയുക, മഹാദേവൻ്റെ ഭയങ്കര ഭക്തനായിരുന്നു ശ്രീരാമന്. മഹാവിഷ്ണു ഉണ്ട, ദേവിയായിട്ട് ഇരിക്കുന്നൊരു സീനാണ്. നാരദൻ നാരായണ നാരായണ. അടുത്തതായിട്ട് രാവണൻ ശിവസ്തോത്രം പാടിക്കൊണ്ട് ഭാവൻ്റെ എന്താ പറയുക, ഭഗവാന്റെ പൊക്കിയെടുക്കുന്ന, ഭഗവാന്റെ മല പൊക്കിയെടുക്കുന്ന ഒരു സീനാണ്, ഹിമാലയം പൊക്കിയെടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ആ ശിവഭഗവാന് വേണ്ടി പാടിയ പാട്ട്, അത് ശിവഭഗവാന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് പാടിയതിന് അദ്ദേഹം ഒരു ചന്ദ്രഹാസഹസ്തം, ചന്ദ്രഹാസ എന്താ പറയുക, ചന്ദ്രൻ്റെ ആകൃതിയിലുള്ള ഒരു ആയുധം കൊടുത്തു അദ്ദേഹത്തിന്. അത് വെച്ച് ആര് എറിഞ്ഞു കഴിഞ്ഞാൽ, ആര് വെച്ച് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ തൽക്ഷണം മരിക്കുമെന്നാണ് ഇത് കണ്ടത്. ഭഗവാൻ പ്രാർത്ഥിച്ച് വരുത്തിയിരിക്കുന്നൊരു സീനാണ്. കാളിയെ ഉപാസിക്കുന്നു. അതിൻ്റെ കഥ എന്തൊക്കെയാണെന്ന് വർണ്ണിക്കേണ്ടത് ഹിന്ദിയിലാണ് മാത്രം. അതെ, ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നൊരു ആണ്. തപസ് അനുഷ്ഠിച്ചിട്ട് ഭഗവാൻ, അതായത് എനിക്ക് തോന്നുന്നു ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ തലകളെ അഗ്നികുണ്ഡത്തിൽ ഇടുന്നൊരു സീനാണ്. കംപ്ലീറ്റ് ഒരു സ്റ്റോറിയാണ്. നാരദൻ എന്തോ ഒരു കാര്യം ഭഗവാന്റെ അടുത്ത്, മഹാവിഘ്നേശ്വരൻ്റെ അടുത്ത് പറയുന്നൊരു സീനാണ്. ഭഗവാനെ കഴിക്കാനുള്ള മോദക ലഡു എല്ലാ പലഹാരങ്ങളും ഉണ്ട് ഇവിടെ. ഈ സേനുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാന്റെ ആത്മലിംഗം. ഒരു കുപ്പായ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും, ഇത് നീ ഭൂമിയിൽ സ്പർശിപ്പിക്കരുത്, ഞാൻ പെട്ടെന്ന് പോയിട്ട് സന്ധ്യാവന്ദനം നടത്തി തിരിച്ചു വരാം. കാരണം ആ കൈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നൊരു സീൻ. അപ്പോൾ ഭൂമിയിൽ ആത്മലിംഗം പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ വരും, വന്നില്ലെങ്കിൽ കൊച്ച് പറയും ഞാൻ നിലത്ത് വെക്കുമെന്ന് പറയാം. അങ്ങനെ ആ സമയം കഴിയുമ്പോഴത്തേക്ക് പുള്ളി നിലത്തോട്ട് വെക്കും. അതോടെ ഭൂമിയിൽ സ്പർശിച്ചതോടുകൂടിയേ പിന്നെ അത് എടുക്കാൻ പറ്റത്തേ വാലിംഗം, അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു കണ്ടത്. അതാണ് ആ പറയുന്നത്, ഇതൊക്കെയല്ലേ ഞാൻ വരുന്നു. എൻ്റെ കഥ അവിടെ ഹിന്ദിയിൽ വർണ്ണിക്കുന്നുണ്ട് കണ്ടത്. ആണ്ട ആ കൊച്ചിനെ പിടിച്ച് തലക്കിട്ട് ഒരു കൊട്ടു കൊട്ടുന്ന ഒരു സീനാണ് ലിംഗം താഴെ വെച്ചിട്ട്. ആ ലിംഗം ഉണ്ടാണ് ഭൂമിയിൽ നിന്ന് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സീനാണ്. അപ്പോഴത്തേക്കും ഭഗവാനും ശിവഭഗവാനും ഭാഗവതിയും കൂടി പ്രത്യക്ഷപ്പെട്ട് അതിന് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഭൂമിയിൽ സ്പർശിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാവും. ഉണ്ടാകും ആകാശം ദേവന്മാർ പുഷ്പവൃഷ്ടിയൊക്കെ കൊടുക്കുന്നൊരു സീനാണത്. രാവണൻ പരിശ്രമിച്ച് നോക്കിയിട്ടും നടക്കുന്നില്ല. മുരുടേശ്വര ലോ ജ്യോതിർലിംഗം ഓരോ ഉണ്ട്, ഗോകർണം എല്ലാ സ്ഥലവും ഉണ്ട്. അടിപൊളി. Oh, my God.
ഒട്ടകപ്പുറത്ത് ഒരു സവാരി പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിള്ളേർ കൊച്ചും അച്ഛനും ഇപ്പുറത്താണ്, അതായത് ഒരു പെണ്ണും ചെറുക്കനും കൂടി ഒട്ടകപ്പുറത്ത് മുരുടേശ്വർ അകത്തുള്ള ബീച്ചിലാണ് ഈ കാണുന്ന കാഴ്ച. എന്തോ ആളുകളാണ് ടൂറിസ്റ്റുകാർ കടലിൽ കുളിക്കാനായിട്ട് ഇറങ്ങിയത്, ഇഷ്ടം പോലെ ആളുകൾ. അതൊക്കെ കാണുമ്പോൾ കുളിക്കാൻ തോന്നും, പക്ഷെ ഉപ്പുള്ളതായതുകൊണ്ട് മാത്രം ഞങ്ങൾ അനുമതിരുന്നില്ല. അപ്പോൾ ഈ ബീച്ചിലൂടെ നമുക്ക് ഉണ്ടോ വണ്ടികൾ ഇങ്ങനെ ഓടിക്കാൻ പറ്റും? നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണ്ണാണ്, വണ്ടി ഓടി ഓടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കേരളത്തിലെ കോഴിക്കോടും കോഴിക്കോട് കണ്ണൂർ അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ അല്ലേ? അപ്പോൾ ഈ ആ വിട്ടാ മതി ആ ഏറ്റിക്കോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുരുടേശ്വരം ബീച്ചിലാണ്. മുരുടേശ്വരം ബീച്ചിൽ നിന്നുള്ളൊരു വ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഭഗവാനെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇതെങ്ങനെ കണ്ടോ, എല്ലാ വിഷ്വൽസും നമുക്കതിൽ കിട്ടും. കാരണം തൊട്ട് അടുത്ത് തന്നെ കടപ്പുറം ആയതുകൊണ്ട് കടലിൻ്റെ നല്ല ഇരവും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഭഗവാൻ ഇരിക്കുന്നതും കാണാം. നമ്മൾ കയറി വരുമ്പോഴുള്ള ഗോപുരവും ഭഗവാന്റെ മൂർത്തിയും ഇരിക്കുന്നത്, ധ്യാനമുഖനായിട്ട് ഇരിക്കുന്നത്, എന്താ അല്ലേ പൊളി. അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്ന എല്ലാവരും കാല് നനക്കാൻ വേണ്ടി കടപ്പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഹൈ 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 ഓ അച്ചായി തലയൊക്കെ കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാം, മീനവനായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന്. ഇന്ന് 3 കിലോ ചാളം പിടിച്ചിട്ട് അച്ചായി താഴത്തോട്ട് കരയിലോട്ട് കയറുള്ളൂ എന്ന് പറയണം. കേട്ടോ, ഗോവയിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഇരുന്ന് പാട്ടൊക്കെ വെച്ച് തകർക്കുകയാണ്. ഐ ലവ് ഗോവ എന്നുള്ള ടീ ഷർട്ടൊക്കെ ഇട്ട നല്ല പൊളി വൈബിലാണ് അവർ മച്ചന്മാർ. ഹായ് കുതിരപ്പുറത്ത് അത് കൊള്ളാം. വേണ്ട, ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേക രസമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഉണ്ട് കാറിൽ പൊമേറിയൻ, പക്ഷേ പൊമേറിയനിയൻ പേര് തെറ്റിപ്പോയ സുഹൃത്തുക്കളെ ക്ഷമിക്കണം, പൊമറേനിയൻ അത് തന്നെ, അങ്ങനെ തന്നെയാണ്. തെറ്റിപ്പോയി തെറ്റിപ്പോയി